അയൽവാസി വീട് നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്തതോടെ വീട് അപകടാവസ്ഥയിലായതായി പരാതി. ഇടുക്കി സേനാപതി സ്വദേശി ചൂരക്കുഴിയിൽ മഞ്ജു ജോസഫിന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ഇടപെടൽ നടത്താതെ അധികൃതർ തങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്നതായി കുടുംബം പറയുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പാണ് മഞ്ജുവിന്റെ അയൽവാസി വീട് നിർമ്മാണത്തോടനുബന്ധിച്ച് ഇവരുടെ വീടിന് സമീപത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്തത്. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പിന്നീട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. ചുവരുകൾ വിണ്ടുകീറിയും തറയിടിഞ്ഞും നിലവിൽ വീട് അപകടാവസ്ഥയിലാണ്. മഴക്കാലത്ത് വെള്ളമിറങ്ങി മണ്ണിടിയാൻ സാധ്യതയേറെയാണ്. വെള്ളം താഴാതിരിക്കാൻ നിലവിൽ പ്ലാസ്റ്റിക് പടുത ഇട്ട് മൂടിയിരിക്കുകയാണ്. സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട ഇവർ നവകേരള സദസ്സിലും ജില്ലാ കളക്ടർക്കും പഞ്ചായത്തിലും പരാതി നൽകിയിരുന്നു. അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും വീട് അപകടാവസ്ഥയിലായതിനാൽ വാടകയ്ക്ക് മാറാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഞങ്ങൾ ആകെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ മാനസിക സംഘർഷത്തിലാണ്. എനിക്ക് ഒരു നിവൃത്തിയില്ല. എനിക്കിതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായി കിട്ടണം. ഇനി എനിക്ക് കയറി ഇറങ്ങാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ കേസോ, ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇതിന് കേസിന് പോകുമോ, കോടതി പോകുന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതിനൊന്നും എനിക്ക് നിവൃത്തിയില്ല. ഞാൻ അന്നന്ന് ഞാൻ ഏലത്തോട്ടത്തിലൊരു കൂലിപ്പണിക്കാരിയാണ്. ഞാൻ അന്നന്ന് പണിത് അന്നന്നാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അതിൻ്റെ പുറകെ ഇതിന് കാശ് മുടക്കി എനിക്കൊന്നും ചെയ്യാൻ എനിക്ക് ഒരു നിവൃത്തി എനിക്കില്ല. ഇത് എനിക്ക് സ്വന്തമായിട്ട് കെട്ടിയെടുക്കാൻ പറ്റത്തില്ല. അത് കെട്ടിയാൽ മാത്രം പോരെ, എനിക്ക് ഇനി എൻ്റെ വീട് പൊളിച്ചു പണിതാലേ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കാൻ പറ്റുള്ളൂ. മഞ്ജുവും അമ്മയും 2 കുട്ടികളുമാണ് ഇവിടെ താമസിക്കുന്നത്. കൂലിവേലയാണ് ഉപജീവന മാർഗം. തുച്ഛമായ വരുമാനം കൊണ്ട് നിത്യ ചെലവുകൾ തള്ളി നീക്കുന്ന കുടുംബത്തിന് വാടകയ്ക്ക് മാറാനോ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനോ സാധ്യമല്ല. അയൽവാസിയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ മൂലമാണ് അധികൃതർ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ഇടപെടൽ നടത്താത്തതെന്നാണ് ഇവരുടെ ആരോപണം. ന്യൂസ് ബ്യൂറോ രാജകുമാരി.